हेलो स्टूडेंट्स द्रव बल पाठ नुंबे पढ़ी न्लवक्षम बल पढ़ु आर्कमिडी सिद्धांत पढ़ु अब नाम लास्ट पढ़े पास्कल नियम इन उपयोग नाम अब नीतिपा उपकोरम बलते नाम पढ़ान केशिकत्म ओकेशिकत्म ओके अब अट्ठे टेक्स्ट कुछ उदाहरण अल നമ്മൾ കുറച്ച് മഷി പോയിട്ടുണ്ടെന്ന് കരുതുക. അത് നമുക്ക് ഒരു ചോക്ക് അവിടെ വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും? ആ മഷിയെ ചോക്ക് വലിച്ചെടുക്കും അല്ലേ. അല്ലെങ്കിൽ കുറച്ച് ഒരു വെള്ളത്തുള്ളി കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ പിന്നെ ചോക്ക് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വലിച്ചെടുക്കും, ഈർപ്പം വലിച്ചെടുക്കും അല്ലേ. അതുപോലെ മണ്ണെണ്ണ വിളക്ക്, ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അല്ലേ, മണ്ണെണ്ണ വിളക്ക് എങ്ങനെയാണ്? നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഒരു തിരിയിട്ട് കത്തിക്കും അല്ലേ. അപ്പോൾ ആ തിരിയിലൂടെ മണ്ണെണ്ണ മുകളിലേക്ക് കയറുന്നുണ്ട് അല്ലേ, മണ്ണെണ്ണ മുകളിലേക്ക് കയറി വരുന്നുണ്ട് അല്ലേ. അത് ശരിക്കും ഗുരുത്വാകർഷണത്തിനെതിരായിട്ടാണ് പോകുന്നത്. അതുപോലെ മറ്റൊരു ഉദാഹരണം, നമ്മളെ ചുമരുകൾ മഴക്കാലത്ത് നനവ് പടർന്ന് അങ്ങനെ നിൽക്കും അല്ലേ. അതുപോലെ നമ്മളൊരു ഉണങ്ങിയ ചുമരിൽ എവിടെയെങ്കിലും വെള്ളാക്കിയാൽ അതിങ്ങനെ പരന്ന് സ്പ്രെഡ് ചെയ്ത് പോകും അല്ലേ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോട്ടൺ തുണി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിയർപ്പൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് നിത്യത്തിലുള്ള ഉദാഹരണങ്ങളാണ്. ഈ ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാൻ പോവാണ്. നമ്മളെന്ത് ചെയ്യുക, രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുക്കുക. രണ്ട് ടെസ്റ്റ് ട്യൂബിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുക, ജലം എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ മെർക്കുറി എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനകത്തേക്ക് രണ്ടിനകത്തേക്ക് എന്ത് ചെയ്യുക, ഓരോ കേശികക്കുഴൽ വെച്ച് കൊടുക്കുക. ഓക്കെ, കേശികക്കുഴൽ പറഞ്ഞാൽ വളരെ വണ്ണം കുറഞ്ഞ ഗ്ലാസിൻ്റെ ട്യൂബ്, അതാണ് കേശികക്കുഴൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനത്തെ രണ്ട് കുഴൽ വെച്ച് കൊടുത്താൽ നമുക്കതിന് എന്താ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അവിടെ വെള്ളം എടുത്ത ട്യൂബ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ആ ഒരു പിന്നെ കേശികക്കുഴൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉയർന്നു നിൽക്കും. ഓക്കെ, ഈ ചെറിയ ട്യൂബിനകത്ത് വെള്ളം ഉയർന്നു നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ തന്നെ മെർക്കുറിയിൽ വെച്ച കേശിക ട്യൂബ് ഉണ്ടല്ലോ, അതിനകത്ത് എന്ത് ചെയ്യും, ആ മെർക്കുറിൻ്റെ ലെവല് താഴ്ന്നു നിൽക്കും. ഓക്കെ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ. ഓക്കെ ആണല്ലോ, ഇതിൻ്റെ കാരണത്തിനെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ട്യൂബിനകത്തെ ജലനിരപ്പിന് എന്ത് സംഭവിച്ചു, അതെന്ത് ചെയ്തു, ഉയർന്നിട്ടുണ്ട് അല്ലേ. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ അഥവാ ജലത്തിൻ്റെ ഭാരത്തിനെതിരായി ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, കേശിക ഉയർച്ച എന്ന് പറയുന്നു അല്ലേ. നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്ത് ജലം എടുത്തിട്ടില്ലേ, അതിനകത്ത് നമ്മൾ ആ പിന്നെ ട്യൂബ് വെച്ച് കഴിഞ്ഞപ്പം, കേശിക കുഴൽ വെച്ച് കഴിഞ്ഞപ്പം, ആ കേശിക കുഴലിൻ്റെ ഉള്ളിലുള്ള വെള്ളം എന്ത് ചെയ്തു, ട്യൂബിലുള്ള വെള്ളത്തിനെക്കാട്ടും ഉയർന്നു അല്ലേ. അത് ശരിക്കും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരായിട്ടാണ് അല്ലേ, അതിനുള്ളിലുള്ള ആ ഒരു വെള്ളം എന്ത് ചെയ്തു, പൊങ്ങുക ചെയ്തത് അല്ലേ. അതിന് നമ്മൾ കേശിക ഉയർച്ച എന്ന് പറയുന്നു അല്ലേ. ഇനി മെർക്കുറിക്ക് കേശിക ഉയർച്ച ആണോ സംഭവിച്ചത്? അല്ല, മെർക്കുറി എന്ത് ചെയ്തു, ഉണ്ടായിരുന്ന ലെവലിൽ നിന്ന് താഴുക ചെയ്തത് അല്ലേ. ആ കേശികക്കുഴലിനകത്ത് മെർക്കുറിൻ്റെ ലെവല് താഴ്ന്നു നിൽക്കുക ചെയ്തത്, അതിന് നമ്മൾ എന്ത് പറയുന്നു, കേശിക താഴ്ച എന്ന് പറയുന്നു അല്ലേ. അപ്പം ഇപ്രകാരം ഒരു കുഴലിൽ ദ്രാവകം താഴുകയാണെങ്കിൽ അതിനെ കേശിക താഴ്ച എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കേശികത്വം എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? കേശികത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്നതിനെയാണ് കേശികത്വം അല്ലെങ്കിൽ കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നേരിയ കുഴലെടുക്കുക, എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനുള്ളിലുള്ള വെള്ളം ഉയരുകയോ അല്ലെങ്കിൽ താഴുകയോ ചെയ്യും, അതിന് നമ്മൾ എന്ത് പറയുന്നു, കേശികത്വം അല്ലെങ്കിൽ കാപ്പിലാരിറ്റി എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്കും ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ, ഉള്ളു പൊള്ളയായ നമുക്ക് കാണാൻ പറ്റുന്ന, നിങ്ങൾക്ക് വേണമെങ്കിൽ പേനയുടെ പഴയ പേനൻ്റെ പമ്പ് ഉണ്ടല്ലോ മഷി കഴിഞ്ഞ്, അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ആ പമ്പിൻ്റെ ഉള്ളിൽ വെള്ളം എന്ത് ചെയ്യും, സാധാരണ ലെവലിനേക്കാളും പൊങ്ങി നിൽക്കും. ഓക്കെ, വെള്ളത്തിൽ ഇങ്ങനെ മുക്കി നോക്കിയാൽ മതി, മുഴുവൻ മുക്കല്ല, ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ മാത്രം എന്ത് ചെയ്യും, പൊങ്ങി കാണാൻ പറ്റും. ഓക്കെ, അത്തരത്തിൽ ഉയരുന്നതിന് കേശിക ഉയർച്ച എന്ന് പറയും, താഴ്ന്നതിന് കേശിക താഴ്ച എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ ചിത്രത്തിൽ വേറെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു എന്താണ്, വെള്ളത്തിലൊരു പ്രാണി നിൽക്കുന്നുണ്ട് അല്ലേ, പിന്നൊന്ന് ഒരു പേപ്പർ ക്ലിപ്പ് ഇതുപോലെ ജലത്തിൽ കിടക്കുന്ന പൊങ്ങി കിടക്കുന്ന കാണാം, അതുപോലെ ഒരു ഇലയിൽ ഇതുപോലെ വെള്ളം നല്ല പിന്നെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉരുണ്ട ഷേപ്പിൽ കിടക്കുന്നുണ്ട് അല്ലേ, ഒരു ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒഴിച്ച പോലെ അവിടെ കാണുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്? ചില പ്രാണികൾ നമ്മൾ പിന്നെ പുഴയിലോ അതുപോലെ കുളത്തിലൊക്കെ നോക്കിയാൽ കുറേ പ്രാണികൾ ജലത്തിൻ്റെ ഉപരിതലത്തിലൂടെ പോകാറുണ്ട്, അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പം
അതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് പ്രതല ബലം എന്ന് പറഞ്ഞൊരു ബലമുണ്ട്. സർഫസ് ടെൻഷൻ എന്ന് പറയും. സർഫസ് പ്രതലം അല്ലേ, ടെൻഷൻ ബലം. ഓക്കെ, ടെൻഷനും ഫോഴ്സും ബലമാണ്. അപ്പം അതെന്താണ്, ആ ഒരു പ്രതല ബലം കാരണമാണ് അവർക്ക് അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നത്. ഓക്കെ, പിന്നെ ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതും ഈ പറഞ്ഞ പ്രതല ബലം കാരണം തന്നെയാണ്. പിന്നെ ദ്രാവക പ്രതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ. ആ പാട പോലെ വലിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രാണികൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതും പേപ്പർ ക്ലിപ്പ് പൊങ്ങിക്കുന്നതും അല്ലേ. ഇനി ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായ ബലത്തെയാണ് നമ്മൾ പ്രതല ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾക്കൊക്കെ കാരണമാകുന്നതും ഈ ഒരു പ്രതല ബലമാണ്. ഓക്കെ, അത് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ വെള്ളത്തിനകത്ത് ഒരുപാട് തന്മാത്രകളുണ്ട് അല്ലേ, ഒരുപാട് കണികകളുണ്ട് വെള്ളത്തിനകത്ത് അല്ലേ. അവരൊക്കെ നല്ല ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു ജലത്തിനുള്ളിലെ അത് നോക്കുക. നമ്മളൊരു വീട്ടിലെ അംഗങ്ങൾ എങ്ങനെയാണ് നിൽക്കുക, നല്ല ക്ലോസ് ആയിട്ട് ഒരുമിച്ച് കട്ടൊക്കെ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നോക്കൂലേ. അതുപോലെയാണ് എന്ത് ജലത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിനകത്ത് തന്മാത്രകൾ അല്ലേ, അവർ പരസ്പരം ആകർഷിച്ച് വളരെ ചേർന്ന് നിൽക്കും അല്ലേ. പക്ഷെ ഉപരിതലത്തിലുള്ള വെള്ളം ഉണ്ടല്ലോ, ആ ഉപരിതലത്തിലുള്ള തന്മാത്രകൾക്ക് എന്താണ്, താഴ്ഭാഗത്തേക്ക് മാത്രമേ എന്തുള്ളൂ ബലമുള്ളൂ, മുകളിലേക്ക് ബലമില്ല. ഓക്കെ, കുറേ പിന്നെ എന്തൊരു ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള വെള്ളങ്ങൾക്കൊക്കെ ചുറ്റോറ് ആളുകളുണ്ട്, അയൽവാസികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവരൊക്കെ തമ്മിൽ നല്ല ആകർഷണമാണ്. പക്ഷേ പ്രതലത്തിലുള്ള ആളുകളുണ്ടല്ലോ അല്ലേ, അതിൻ്റെ സർഫസിലുള്ള ആളുകൾക്ക് എന്താണ് താഴേക്ക് മാത്രമേ എന്തുള്ളൂ അയൽവാസികളുള്ളൂ, മുകളിലേക്കില്ല. അപ്പം താഴ്ന്ന് എന്ത് ചെയ്യും, ആളുകൾ അവരെ വലിച്ചുകൊണ്ടിരിക്കും, മുകളിലേക്ക് അവർക്ക് ബലമില്ല അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രതല ബലം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ നിർവചനം കൊടുത്തിട്ടുണ്ട് അല്ലേ, ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ എന്ത് ചെയ്യുന്നു, വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായ ബലമാണ് പ്രതല ബലം, സർഫസ് ടെൻഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി നമ്മൾ അത്തരത്തിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു ഗ്ലാസ് ജലം എടുത്തിട്ട് അതിനകത്ത് ഒരു ബ്ലേഡ് പതുക്കെ കൊണ്ടുപോയി വെച്ചാൽ എന്ത് ചെയ്യും, ആ ബ്ലേഡ് പൊങ്ങി നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇനി നമ്മൾ അതിനകത്തേക്ക് വെറുതെ ഒരു സോപ്പ് ഇങ്ങനെ വെച്ചു കൊടുക്കുക അല്ലേ, ആ വെള്ളത്തിൻ്റെ ഒരു സൈഡിൽ ഒരു സോപ്പിൻ്റെ കഷ്ണം വെച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, ബ്ലേഡ് ഉടനെ താഴ്ന്നു പോകും അല്ലേ. അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ, നമ്മൾ അവിടെ സോപ്പ് പിന്നെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രതല ബലം കുറയുക ചെയ്യുക. ഓക്കെ, അവിടെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ സോപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. സോപ്പ് ഏതെങ്കിലും വെള്ളവുമായിട്ട്, ഏതെങ്കിലും സോപ്പ് ജലവുമായിട്ട് ചേർന്നാൽ അതിൻ്റെ പ്രതല ബലം കുറയുക ചെയ്യാം. ഓക്കെ, സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന പ്രതല ബലം കുറയുക ചെയ്യാം. അങ്ങനെ കുറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വസ്ത്രങ്ങളെ പെട്ടെന്ന് കഴുകി അതിൻ്റെ ചളി കളയാൻ പറ്റും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത് അല്ലേ. സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ പോകാത്ത ചളി സോപ്പ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് പോകും അല്ലേ. അതിൻ്റെ കാരണം എന്താണ്, സോപ്പ് വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ ആ ദ്രാവകത്തിൻ്റെ പ്രതല ബലം കുറയും, അത് കാരണം ചളിയെ പെട്ടെന്ന് നമുക്ക് കളഞ്ഞാൻ പറ്റും അല്ലേ. അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പം അതന്നെയാണ് ഇവിടെ ഉണ്ടായത് അല്ലേ. നമ്മൾ വെള്ളം വെറുതെ ഗ്ലാസ്സിൽ വെച്ചപ്പോൾ ബ്ലേഡ് പൊങ്ങിക്കിടന്നു, അപ്പം അതിൻ്റെ പ്രതലബലം അത്യാവശ്യത്തിനുണ്ട്. ഇനി സോപ്പ് മുക്കിയപ്പോൾ എന്താണ്, സോപ്പ് അതിൽ തട്ടിയപ്പോൾ പ്രതലബലം കുറഞ്ഞു അല്ലേ. അപ്പം ആ ഒരു ബലത്തിന്മേണ് ബ്ലേഡ് ഇങ്ങനെ നിന്നിരുന്നത്, പ്രതലബലം കുറഞ്ഞപ്പോൾ അത് നേരെ താഴേക്ക് പോയി എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ മറ്റൊരു പിന്നെ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, മെർക്കുറി ഒരു പക്ഷേ നിങ്ങളൊക്കെ അറിയാം അല്ലേ, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ അല്ലേ, അന്തരീക്ഷ ഊഷ്മാവില് പിന്നെ ദ്രാവക രൂപത്തിൽ നിൽക്കുന്നൊരു മെറ്റലാണെന്ത് മെർക്കുറി എന്ന് പറയുന്നത്. ഒരു ലോഹമാണ് മെർക്കുറി, അത് ദ്രാവകം പോലെയാണ്. അതിൻ്റെ രണ്ട് തുള്ളികൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു പിന്നെ പേപ്പറിൽ എന്തെങ്കിലും ജസ്റ്റ് വെക്കുക, വിട്ട്. എന്നിട്ട് നമ്മൾ വെറുതെ ഒരു പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ വെറുതെ ഇങ്ങനെ തമ്മിൽ അടുപ്പിച്ചാൽ എന്ത് ചെയ്യും, അത് വേഗം വന്നിട്ട് ഒട്ടി ഒന്നാവും. ഓക്കെ, അത് നിങ്ങളൊരു പക്ഷേ ഈ ചേമ്പിലകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ചേമ്പിലകളിൽ വെള്ളത്തുള്ളിയിലുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്നാക്കാൻ പറ്റും അല്ലേ. അതുപോലെ നമ്മൾ കുറേ ചെയ്യാറുണ്ട്, വെള്ളം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, തുള്ളി തുള്ളിയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ എന്തെങ്കിലും പിന്നെ കമ്പ് കൊണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, അടുപ്പിച്ച് നിർത്താറുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ എന്താണ്, അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം മെർക്കുറി. മെർക്കുറി എന്താണ്, രണ്ട് തുള്ളി മെർക്കുറിയാണ്. ഈ തുള്ളി മെർക്കുറിയാണ്, ആ തുള്ളിയും മെർക്കുറിയാണ്, ഒരുപോലെയുള്ള തന്മാത്രകളാണ്. അതുപോലെ രണ്ടാമത് പറഞ്ഞത് വെള്ളത്തുള്ളികളെ നമ്മളിതുപോലെ ഒരുമിപ്പിക്കാറുണ്ട്, അതും എന്താണ്, രണ്ടും ജലതന്മാത്രകളാണ് അല്ലേ. അത്തരത്തിൽ ഒരുപോലെയുള്ള തന്മാത്രകൾ തമ്മിലുള്ള എന്തുണ്ട്, ഒരു അടുപ്പമുണ്ട് അല്ലേ. ഒരുപോലെയുള്ള തന്മാത്രകൾ തമ്മിൽ ഒരു അടുപ്പമുണ്ട് അല്ലേ. അത്തരത്തിൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് നമ്മൾ എന്ത് പറയും, കൊഹീഷൻ ബലം എന്ന് പറയും. എന്താ പറയുക, കൊഹീഷൻ ബലം അല്ലേ.
ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണത്തിന് കൊഹീഷൻ ബലം എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഇനി വേറെ ഉദാഹരണം നോക്കാം. ഈർക്കില് അതുപോലെ പെൻസില് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിൽ പിന്നെ മുക്കി പൊങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ പറ്റി പിടിച്ചിട്ടുണ്ടാകും, വെള്ളം പറ്റി പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ ചോക്കിലൊക്കെ കാണുന്ന പോലെ അല്ലേ, ഈർക്കിലും അതുപോലെ ജസ്റ്റ് പെൻസിലൊക്കെ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ അവിടെ വെള്ളം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. അതൊന്ന്. പിന്നൊന്ന്, ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ബ്ലാക്ക് ബോർഡിൽ വരച്ചു കഴിഞ്ഞാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റി പിടിക്കുന്നു അല്ലേ. ചോക്കപ്പിൻ്റെ പിന്നെ പൊടി നമ്മൾ എഴുതുന്നത് തന്നെ അതുകൊണ്ടാണ് അല്ലേ, അങ്ങനെ പറ്റി പിടിക്കുന്നു ചോക്കിൻ്റെ പൊടികൾ. അതുപോലെ നമ്മൾ കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടക്ക് നനക്കാറുണ്ട് അല്ലേ. നമ്മൾ നോട്ട് ഇങ്ങനെ എണ്ണുമ്പോൾ ഇടക്ക് കൈ എന്ത് ചെയ്യുമോ എന്ന് നനച്ചു കൊടുക്കാറുണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നുള്ളതാണ്. അവിടെ എന്താണ് ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ ആദ്യം പറഞ്ഞത്, ജലത്തിൽ പെൻസിലോ അല്ലെങ്കിൽ ഇരിക്കലോ മുക്കുമ്പോൾ അല്ലേ, അവിടെ എന്താണ്, ഒന്ന് ജല തന്മാത്രയാണ്, ഒന്ന് ഇരിക്കലും അല്ലെങ്കിൽ പെൻസിലും ഉള്ള തന്മാത്രകളാണ്. രണ്ടാമത്, ബോർഡിൽ നമ്മൾ ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ചോക്കിലുള്ളത് ഒരുതരം തന്മാത്രകളാണ്, ബോർഡിലുള്ളത് മറ്റൊരു തരം തന്മാത്രകളാണ്. ഓക്കെ. അതുപോലെ മൂന്നാമത് പറഞ്ഞ കറൻസി നോട്ട് എണ്ണുമ്പോൾ എന്താണ്, നമ്മുടെ കറൻസിയും അതുപോലെ ഇതും എന്താണ് തമ്മിൽ ഒരു ആകർഷണം വരും. അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ജലം കൂട്ടും. ആ ആകർഷണ ബലം ഒഴിവാക്കുക ചെയ്യണത് അല്ലേ. അപ്പോൾ അവിടെ ജലം കൂടിയപ്പം വ്യത്യസ്ത തരം തന്മാത്രകളായി അല്ലേ. അപ്പം അത്തരത്തിൽ നമ്മൾ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേരാണ് അഡ്ഹീഷൻ ബലം. ഓക്കെ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലത്തിന് പറയുന്ന പേരാണ് അഡ്ഹീഷൻ ബലം. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് തരം ബലങ്ങളെ കുറിച്ച് പറഞ്ഞു, ഒന്ന് കൊഹീഷൻ ബലം, ഒന്ന് അഡിഷൻ ബലം. ഓക്കെ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്. നമ്മൾ ഒരു പാത്രത്തിൻ്റെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അല്ലേ. ആ പാത്രത്തിൻ്റെ അരികിൽ സ്പർശിച്ചിരിക്കുന്ന ജലതന്മാത്രകൾക്ക് ഏതെല്ലാം തരം ബലങ്ങളാണ് അനുഭവപ്പെടുക? അവിടെ കൊഹീഷൻ ഉണ്ടാവും, അഡിഷൻ ഉണ്ടാവും, പ്രതലബലം ഉണ്ടാവും അല്ലേ. ഒരു പാത്രത്തിൽ ജലമെടുത്താൽ അതിനെ പിന്നെ ചാരി നിൽക്കുന്ന പിന്നെ അരികിൽ ചാരി നിൽക്കുന്ന ജലതന്മാത്രകൾക്ക് കൊഹീഷനാവാം, അഡീഷനാവാം, പ്രതലബലം എവിടെയാണ്? പ്രതലബലം പ്രതലത്തിൽ അല്ലേ. ചാരി നിൽക്കുന്ന കണികൾക്ക് എന്താണ്ടാവുക? ഒന്നുകിൽ കൊഹീഷനാവാം അല്ലെങ്കിൽ അഡീഷനാവാം അല്ലേ. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, പാത്രത്തിൻ്റെ അരികിൽ സ്പർശിച്ചിരിക്കുന്ന ജലതന്മാത്രകൾക്ക് ഏതെല്ലാം തരം ബലങ്ങളാണ് ഉണ്ടാവുക അല്ലേ. അവിടെ എന്താണ്ടാവുക? അവിടെ ശരിക്ക് പിന്നെ ഒന്ന് പാത്രമാണല്ലോ, പിന്നെ ഒന്ന് ജലമാണ്. അപ്പൊ രണ്ടും വ്യത്യസ്ത തന്മാത്രകളാണ്. വ്യത്യസ്ത തന്മാത്രകൾ എന്നുള്ള ബലത്തിന് നമ്മൾ എന്ത് പറയും? കൊഹീഷൻ ബലം എന്ന് പറയും. ഓക്കെ. അല്ല, അഡിഷൻ ബലം എന്ന് പറയും അല്ലെ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലത്തിന് നമ്മൾ അഡിഷൻ ബലം എന്ന് പറയും. അപ്പം പാത്രത്തിൻ്റെയും അതുപോലെ ജലതന്മാത്രകളും തമ്മിലുള്ള ബലം ഏതാണ്? അഡിഷൻ ബലമാണ്. ഓക്കെ. ഇനി ഉപരിതലത്തിലുള്ള മറ്റു തന്മാത്രകൾ തമ്മിലോ, ഉപരിതലത്തിലുള്ള തന്മാത്രകൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ പിന്നെ പാത്രത്തിന്റെ നടുക്കുള്ള ആളുകളുണ്ടല്ലോ, അവർ തമ്മിൽ എന്തുണ്ടാവാം? അവരൊക്കെ ഒരേ തന്മാത്രകളാണ്. അവർ തമ്മിൽ എന്തുണ്ടാവും? ഒരുപോലെയുള്ള തന്മാത്രകൾ തമ്മിലുണ്ടാവുന്ന ബലം കൊഹീഷൻ ബലം. ഓക്കെ. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അല്ലെ. പാത്രത്തിന്റെ സൈഡിൽ ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന വെള്ളത്തിന് എന്തുണ്ടാവുക? അഡിഷൻ ബലം ഉണ്ടാവുക. കാരണം ഒന്ന് ജലമാണ്, ഒന്ന് പാത്രത്തിൻ്റെയാണ് അല്ലെ. രണ്ടും രണ്ട് തന്മാത്രകളാണ്. അവർ തമ്മിൽ കൊഹീഷൻ ബലം ഉണ്ടാവും. ഓക്കെ. അഡിഷൻ ബലം ഉണ്ടാവും. ഓക്കെ, മാറിപ്പോകുന്നുണ്ട്. ഇനി ജലത്തിൻ്റെ നടുക്കുള്ള തന്മാത്രകൾ അല്ലെ, ജലത്തിൻ്റെ നടുക്കുള്ള തന്മാത്രകൾ അല്ലെങ്കിൽ പ്രതലത്തിൽ കിടക്കുന്ന തന്മാത്രകൾ തമ്മിൽ എന്തുണ്ടാവും? ഒരേ തന്മാത്രകളാണ്. അവർ തമ്മിൽ കൊഹീഷൻ ബലം ഉണ്ടാവും. ഓക്കെ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിന് നമുക്ക് വിശദീകരണം കൊടുക്കാൻ പറ്റും. നോക്കാം. ദ്രാവക ഉപരിതലത്തിലിരിക്കുന്ന തന്മാത്രയുടെ പരിണിത ബലം ഏത് ദിശയിലേക്കാണ്? ഉപരിതലത്തിലുള്ള പിന്നെ തന്മാത്രകളുണ്ടല്ലോ, അവരുടെ പരിണിത ബലം ഏത് ദിശയിലേക്കാണ്? അതെങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു അല്ലേ, എല്ലാവരും തമ്മിൽ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ മാത്രമുള്ള ആൾക്ക് മുകളിലുള്ള ആൾക്കാരില്ല, അതുകൊണ്ട് താഴേക്കായിരിക്കും അതിൻ്റെ പരിണിത ബലം വരുന്നത്. ഇനി ദ്രാവക ഉപരിതലം പിന്നെ ഇലാസ്തികതയായ പാട പോലെ വർത്തിക്കാനുള്ള കാരണം എന്തായിരിക്കും? ആ കാരണം തന്നെയാണ്, താഴെയുള്ള ആളുകൾ അവരെ വലിച്ചു പിടിക്കുന്നതുകൊണ്ട് ഒരു ഇലാസ്റ്റിക് പോലെ അവർ പാട പോലെ പിന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇനി ദ്രാവക ഉപരിതലം പാട പോലെ വർത്തിക്കുന്ന പ്രതല ബലത്തിന് കാരണമാകുന്ന തന്മാത്രകൾ തമ്മിലുള്ള ഏത് ആകർഷണ ബലമാണ് അല്ലേ? ആ ദ്രാവകത്തിൻ്റെ ഉപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ, അതിന് കാരണമാകുന്ന തന്മാത്രകൾ തമ്മിലുള്ള ബലം ഏതാണെന്നാണ്. ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ എന്താണ്? ഒരുപോലെയുള്ള തന്മാത്രകളാണ് അല്ലേ. അപ്പം അവിടെ ഏതാണ്? ഒരുപോലെയുള്ളവർ തമ്മിലുള്ളതാണ് കൊഹീഷൻ ബലമാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇനി
പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ കൊഹീഷൻ ബലമാണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ അല്ലേ. ഇനി അതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ അനുമാനിച്ചെടുക്കാൻ പറ്റും. അതായത് ഒന്ന്, അഡീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാവും. അഡീഷൻ ബലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലം. കൊഹീഷൻ ബലം എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലം. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളമെടുത്താൽ അവിടെ കൊഹീഷനുണ്ട് അഡീഷനുണ്ട്. ഇനി അതിൽ അഡീഷനാണ് കൂടുതലെങ്കിൽ, അഡീഷൻ ബലമാണ് കൂടുതലെങ്കിൽ അവിടെ ഉയർച്ച ഉണ്ടാവും. ഓക്കെ, നിങ്ങളത് ഓർത്ത് വെക്കാൻ അഡീഷൻ എന്നുള്ളത് പറഞ്ഞു ഓർത്താൽ മതി. ഓക്കെ, അഡീഷൻ, അഡീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ഒരു ഉദാഹരണം മനസ്സിൽ വെച്ചാൽ പെട്ടെന്നുണ്ട്. ഒന്നും രണ്ടും നമ്മൾ കൂട്ടുക. ഒന്ന് ഒന്നാണ്, രണ്ട് വേറെയാണ്, രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് രണ്ടും നമ്മൾ കൂട്ടുക, ഒന്നും രണ്ടും അഡീഷൻ. ഓക്കെ, ഞാൻ ഒരു ടിപ്പാണ്ട്ടോ പറഞ്ഞിരുന്നത്, ഓർത്ത് വെക്കാനുള്ള ഒരു ഐഡിയ. ഓക്കെ, അപ്പം ഒന്നും രണ്ടും തന്നെ വ്യത്യസ്തമാണ്. അപ്പം വ്യത്യസ്ത തരം തന്മാത്രകൾ കൂടിച്ചേരുമ്പോൾ ഉള്ള പേര് ഏതാണ്? അഡീഷൻ അല്ലേ. അപ്പം അത് കൂടിക്കഴിഞ്ഞാൽ അഡീഷൻ, ഉയർച്ച. ഓക്കെ, ഇനി ഒരേ ഇനം തന്മാത്രകൾ ഉള്ളതാണ് കൊഹീഷൻ അല്ലേ. കൊഹീഷൻ കൂടിക്കഴിഞ്ഞാലോ അവിടെ താഴ്ച ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഏത്, രണ്ട് ട്യൂബിൽ ജലവും മെർക്കുറി എടുത്തിട്ട് നമ്മൾ ട്യൂബ് ഇട്ട് നോക്കിയില്ലേ അല്ലേ, കേശിക കുഴൽ ഇട്ട് നോക്കിയില്ലേ. അപ്പം ജലത്തിൻ്റെ നിരപ്പ് ഉയർന്നു അല്ലേ ട്യൂബിനകത്ത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഏതാണ് കൂടുതൽ? അഡീഷൻ ബലമാണ് കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതൽ. ഈ മെർക്കുറിൻ്റെ സ്ഥാനത്തോ? അവിടെ കൊഹീഷൻ ബലമാണ് അഡീഷൻ ബലത്തേക്കാൾ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? പറഞ്ഞ കേശിക ഉയർച്ചയും കേശിക താഴ്ചയും ഉണ്ടായത്. അപ്പം അത് എഴുതിയെടുക്കുക, അഡീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാകും. അഡീഷൻ ബലത്തേക്കാൾ അല്ലെങ്കിൽ കൊഹീഷൻ ബലം അഡീഷൻ ബലത്തേക്കാൾ കൂടിയാൽ എന്ത് ചെയ്യും? കേശിക താഴ്ചയുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇതും കൂടെ നോക്കാണ്ട്, നമ്മൾ ഈ കേശിക കുഴലുണ്ടല്ലോ അതിൻ്റെ ആരം മാറുന്നതിനനുസരിച്ച് ഈ കേശികത്വത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എന്ത് ചെയ്യുക? രണ്ട് കുഴലെടുക്കുക. ഓക്കെ, രണ്ട് കുഴലെടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ വ്യത്യസ്ത ആരമുള്ള എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കേശിക കുഴലെടുത്തിട്ട് അതെന്ത് ചെയ്യുക, ഒരേ ലെവലിലാക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി നോക്കുക. ഓക്കെ, വ്യത്യസ്ത ആരായിരിക്കണം. ഒരു ട്യൂബ് പിന്നെ ഒരു സൈസ് ആയിരിക്കണം, മറ്റു ട്യൂബ് വേറെ സൈസ് ആയിരിക്കണം. അങ്ങനെ വ്യത്യസ്ത സൈസുകളുള്ള ട്യൂബ് എടുത്തിട്ട് ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരേ ലെവലാക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി നോക്കുക. അപ്പോൾ ഏതിലാണ് ഉയർച്ച കൂടുക, ഏതിലാണ് കുറയാൻ നോക്കണം. ഓക്കെ, ഏതിലാണ് കേശിക ഉയർച്ച കൂടുതൽ? വ്യാസം കുറഞ്ഞതിലാണോ കൂടുതലാണോ എന്നുള്ളത്? വ്യാസം കുറഞ്ഞതിലാണ് കേശിക ഉയർച്ച ഉണ്ടാവുക, കൂടുതൽ ഉണ്ടാവുക. അതുപോലെ കേശിക ഉയർച്ച കുറയുന്നതിലാണ് വ്യാസം കൂടിയതിൽ അല്ലേ. ഏതെങ്കിലും ഒന്ന് പഠിക്കുക. വ്യാസം കുറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ട്യൂബിൻ്റെ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേശിക ഉയർച്ച കൂടുക ചെയ്യുക കേട്ടോ. ഇനി കുഴലിൻ്റെ വ്യാസവും കേശിക ഉയർച്ചയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കുഴലിൻ്റെ വ്യാസം കുറയുംതോറും കേശിക ഉയർച്ച കൂടി വരുന്നു അല്ലേ. വ്യാസം കുറഞ്ഞാൽ കേശിക ഉയർച്ച കൂടും അല്ലേ. ഇനി അതുപോലെ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കണേ അല്ലേ. നമ്മൾ രണ്ട് ട്യൂബ് ഉണ്ടെന്ന് കരുതാം. ഓക്കെ, ഇങ്ങനെ രണ്ട് ട്യൂബ് ഉണ്ടെന്ന് കരുതാം. ഇത് കുറച്ച് വീതി ഉള്ളത്, ഇത് കുറച്ച് വീതി കുറഞ്ഞത് അല്ലേ. ഇപ്പം ഇത് രണ്ടിൽ ഏതിനാണ് കേശിക ഉയർച്ച കൂടുക? ഇത് രണ്ടും നമ്മൾ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ഇതിലാണ് കൂടുതൽ ഉയർന്നു നിൽക്കുക. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, പ്രതലബലം ഉണ്ടല്ലോ. പ്രതലബലം ഇവിടെ നോക്കുക, ഇതിനകത്ത് നോക്കുക, ഈ ഒരു ട്യൂബിനകത്ത് ഇത്ര വെള്ളമേ കൊള്ളുള്ളൂ അല്ലേ, കുറച്ച് വെള്ളമേ ഇതിനകത്ത് കൊള്ളുള്ളൂ. അപ്പം അതിന് കുറച്ച് ഭാരം ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ കൂടുതലായിട്ട് വെള്ളം കൊള്ളും, അപ്പം അതിന് കൂടുതൽ ഭാരം ഉണ്ടാവും അല്ലേ. അപ്പം പ്രതലബലമാണ് ഇതിന് ഉയർത്തി നിൽക്കുന്നത് അല്ലേ. പ്രതലബലമാണ് ഇതിന് രണ്ടിനെയും ഉയർത്തി നിർത്തുന്നത് അല്ലേ. ചെറിയ ട്യൂബിനകത്ത് കുറച്ച് വെള്ളമേ ഉള്ളൂ, അപ്പം അതിനെ പ്രതലബലത്തിന് നന്നായിട്ട് ഉയർത്താൻ പറ്റും അല്ലേ. വലിയ ട്യൂബിനകത്ത് കുറേ വെള്ളമുണ്ട് അല്ലേ, അതിൻ്റെ ഭാരം കൂടും, അപ്പം പ്രതലബലത്തിന് അതിനെ അധികം ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇത് രണ്ട് ട്യൂബ് ഒരേ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പം ഇത് ജലോപരിതലാന്ന് എഴുതാം, അപ്പം ഇതിനകത്ത് കുറച്ച് ഉയർന്നു നിൽക്കും, ഇതിനകത്ത് ചിലപ്പം ഇത്രേ ഉയർന്നു നിൽക്കുള്ളൂ അല്ലേ. ഈ രീതിയിലാണ് ഉണ്ടാവുക അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? പിന്നെ അവിടെ വ്യാസം കൂടുന്നതോറും എന്താണ്, അതിനകത്ത് ഉള്ള ജലത്തിൻ്റെ ഭാരം കൂടും, അപ്പം പ്രതലബലത്തിന് അതിനെ അധികം ഉയർത്താൻ കഴിയില്ല കേട്ടോ. അപ്പം അതിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് നോട്ടുകളൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, ഇത്രയും ഭാഗമാണ് ഇന്നത്തേക്ക് പറയാനുള്ളത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ആൾ.